പ്രകൃതിയുടെ മനോഹരമായ ഭാവങ്ങൾ, കലാരൂപങ്ങൾ, കടൽ കാഴ്ചകൾ, മനുഷ്യഭാവങ്ങൾ, ഇവയൊക്കെയായിരുന്നു മാള ഹോളി ഗ്രീ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആർട്സ്കേപ്പ് എന്ന ചിത്രപ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. 5-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള 84 വിദ്യാർത്ഥികൾ ക്യാൻവാസിൽ പകർത്തിയ മനോഹരമായ 87 ചിത്രങ്ങൾ. ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലുമായി അക്രിലിക് മീഡിയത്തിലായിരുന്നു എല്ലാ ചിത്രങ്ങളും. എൻ്റെ പേര് ജോവിൻ, ഇതാർണവ്. ഞങ്ങൾ ഹോളി ഗ്രേസ് അക്കാഡമി മാളയിൽ നിന്ന് വരുന്നു. ഇത് ഞങ്ങളുടെ ആർട്സ്കേപ്പ് എന്ന പേരുള്ള ആർട്ട് എക്സിബിഷനാണ്. കഴിഞ്ഞ 3 തവണ എറണാകുളത്തും ഇപ്പോൾ 1 തവണ തൃശ്ശൂരാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഈ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ വർക്കുകളാണ്. ഞങ്ങൾ കൂടുതൽ ലാൻഡ്സ്കേപ്പുകളും പോർട്രേറ്റുകളും എക്സ്പെക്ട് ചെയ്തത്. പിന്നെ ഒരു മ്യൂറലുണ്ട്, നാച്ചുറൽ മ്യൂറലുണ്ട്. തീം ബേസ്ഡ് ആയിട്ട് റാൻഡം ആയിരുന്നു. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള തീം വെച്ച് നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ 2 മാസമായി ഞങ്ങൾ ഇത് 2-3 മാസം ഇപ്പോൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. പിന്നെ സാറുമാരാണ് കൂടുതൽ, ഞങ്ങളെക്കാളും കൂടുതൽ സാറുമാരാണ്. സാറുമാർ ഇതിനു വേണ്ടി കുറേ നാളെ ഇപ്പോൾ സപ്പോർട്ടും ഞങ്ങൾക്ക് കുറേ നാളെ ഓരോ പരിപാടി ചെയ്തു തരുന്നു. കുറച്ച് നാളായി ഇപ്പം 2-3 മന്ത്സായി. ഗണപതിയുടെ മനോഹരമായ മ്യൂറൽ ചിത്രവും കളിമൺ ശില്പവുമായിരുന്നു പ്രദർശനത്തിലെ മികച്ച ആകർഷണം. ഇത് തന്നെ ഞങ്ങൾ പറഞ്ഞ മ്യൂറൽ പെയിൻറ്റിങ്. ഇത് നമുക്ക് കഴുകഴിഞ്ഞതിലുള്ള പെയിൻറ്റൊക്കെ പോകും. അപ്പോൾ ഇതിൽ ഫുള്ള് ഈ നാച്ചുറൽ പെയിൻറ്റ് വെച്ചാൽ, നാച്ചുറൽ പെയിൻറ്റ് എന്ന് വെച്ചാൽ മണ്ണ്, ഈ പച്ച, ഈ എല്ലൊക്കെയാണ്. ഇത് ഇൻഡിഗോ പെയിൻറ്റ് ഇല്ലേ, ആ ഇൻഡിഗോ പെയിൻ്റ് അല്ല, ഇൻഡിഗോ കളർ വെച്ചിട്ട് ഡൈ വെച്ച് ചെയ്തേക്കണം. പിന്നെ ഇത് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടഫാണ് ചെയ്തെടുക്കാൻ. അത്യാവശ്യം നല്ലോണം ടൈം പിടിക്കും. പണ്ട് ചുമരി ചിത്രം മ്യൂറൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻ്റ് ഉണ്ടായില്ല. അപ്പോൾ ആ സമയത്ത് ഈ മണ്ണ്, ഇല, കരിയൊക്കെ വെച്ച് ചെയ്തേക്കണതാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് 2 മുതൽ 3 മാസം വരെ സമയമെടുത്താണ് അധ്യാപകരുടെ സഹായത്തോടെ ചിത്രങ്ങൾ ഈ കുട്ടികൾ പൂർത്തിയാക്കിയത്.